ഇവിടെ ഈ പരിപാടിക്ക് ഞാൻ പങ്കെടുക്കുന്നതിന്റെ പേരിൽ ഞാൻ തുറന്നു പറയാം, സംഘടനാ കക്ഷിത്വം മൂലം സ്വന്തം അസ്തിത്വം മറന്നുപോയ ചിലർ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ എന്റെ ഇറച്ചി തിന്നാൻ പച്ചിറച്ചി തിന്നാൻ മത്സരിക്കണം. ഈ റഷീദ് ചളവറയുടെ ശരിക്കും നോക്കണം, ഇവർ നടത്തുന്നത് ഗ്ലോബൽ ദഅവത്താണോ അതോ ഗ്ലോബൽ കക്ഷി മാത്സര്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോയി. ഞാൻ പറഞ്ഞു ചില വിധികൾ അള്ളാഹു അവർക്ക് പുറത്തു. എന്റെ പേരിന് എന്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയില്ല, അബ്ദുൾ റഷീദ്. പക്ഷെ അബ്ദുൾ റഷീദ് അല്ല റഷീദ് എന്നുള്ളൂ. ആ സനദ് ശരിയല്ല, അള്ളാന്റെ നാമല്ല റഷീദ്, റഷീദ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മൂന്ന് കൊല്ലമായിട്ട് ആൾക്കാർ പറയുന്നത് എന്നാലും പേരിടുമ്പോ അബ്ദു എന്ന് പറയും. റഷീദ് ചളവറ എന്ന് പറയുന്ന എന്റെ പേരിന് ചളവറിന്റെ നാട റഷീദ് ചെലവേറിയ എന്ന രീതിയിൽ കൂട്ടി മാറ്റി ഞാൻ പ്രസംഗിക്കുന്നതിന് വലിയ പൈസയും മറ്റൊക്കെ വാങ്ങണ ഒരു മറ്റേ മൂല്യന്മാരെ വർഗത്തപ്പെട്ട ആരോ ആണ് എന്ന് വരുത്തി തീർക്കാൻ വരെ ഒരാഴ്ചയായി കാര്യമായിട്ട് ഇവര് പണിയെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനൊന്നും പറയാൻ ബാക്കിയില്ല. സത്യം പറഞ്ഞാല് ഞാൻ അവിടെ ഒരു ഡേറ്റ് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാം ഞാൻ അല്ലാഹുവിലേക്ക് ഇവിടെ പറയുള്ളത് ഞാനെല്ലാം അല്ലാഹുവിലേക്ക്. എന്താണെന്നറിയോ, ചെയ്തു കൂട്ടിയ തമ്മാടിത്തങ്ങൾ ഓർത്ത് അല്ലാഹുവിന്റെ മുന്നിൽ വിരൽ കടിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇൻഷാല്ലാഹ് ദിവസം വരാം, ഞാനതിന്റെ റബ്ബിങ്കിലേക്ക് മാറ്റി വെക്കും. ഇന്ന് ഗ്ലോബൽ സംഘടനക്കാർ, ദഅവാ സമിതി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഗ്ലോബൽ സംഘടനക്കാർ കോർപ്പറേറ്റ് കമ്പനിക്കാരുടെ സ്വഭാവം കാണിക്കാൻ പലപ്പോഴും തങ്ങളുടെ സംഘടനയുടെ ബാനറിൽ കീഴിൽ മാത്രമേ ഇസ്ലാം ദീൻ പറയാൻ പാടുള്ളൂ എന്നാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. അല്ലെങ്കിൽ ആലോചിച്ചു, ഞാനിവിടെ വന്നതിന് ഇവർക്ക് എന്താ അത്ര വലിയ പ്രശ്നം? ഒരു ധാർഷ്ട്യം, അത് ഞങ്ങളുടെ സംഘടനയുടെ കീഴിൽ മാത്രമേ ഇസ്ലാം ദീൻ പറയാൻ പാടുള്ളൂ എന്ന ധാർഷ്ട്യം, ഈ കടുത്ത കക്ഷിത്വം നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? ഗ്ലോബൽ ഇസ്ലാമിക്കാരെ, ലോകത്തിന്റെ ദേവത്തത്തിന് ആൾക്കാരാണ് അവർ പറയുന്നത്. ഒരു കാലത്ത് ഞങ്ങൾക്ക് ലെറ്റർ ബോർഡിലോ സീലിലോ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു നടന്നിരുന്ന കമ്പനിക്കാരാണ് ഇപ്പൊ അവർക്ക് ഏറ്റവും വലിയ സീലും കൊണ്ട് നടക്കുന്നതാരാ? ഈ വർത്തമാനം കൊണ്ട് നടക്കുന്നതാരാ? ഇപ്പൊ വിസ്റ്റം വിഭാഗം. നിങ്ങള് ഒന്നും വിചാരിക്കുക, ഞാൻ പറയുന്നതുകൊണ്ട് ചില നേതാക്കളുടെ ഇംഗീതത്തിനനുസരിച്ച് നീങ്ങുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ശരിക്ക് ഈ ആളുകൾ. ഒരു ദീനീ സംഘടനക്ക് ചേരാത്ത പണികളാണ് എന്റെ അനുഭവത്തിൽ എന്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ളത് വരുന്നത്. പ്രിയമുള്ളവരെ, ഇവരുടെ നേതാക്കൾക്ക് എന്തും പറയാം. നിരപരാധികളെ ഭീകരവാദിയാക്കി കളവ് പറയാം, നിരപരാധികളെ ഭീകരവാദിയാക്കി കളവ് പറയാം. ക്ലിപ്പുകൾ കട്ടുമുറിച്ചിട്ട് UAP ചുമത്തുന്ന പരിപാടികളിലേക്ക് വരെ ഇവർക്ക് എത്തിക്കാം. ഒരു പേടിയില്ലല്ലാഹു. ഏത് വരുന്നത്? ഇസ്ലാമിക അടിസ്ഥാന നിയമമായ തൗഹീദിന്റെ ബാബുകളിൽ, അതുപോലെ മുഅ്ജിദ റസൂലിന്റെ ബാബുകളിൽ, ഒക്കെ അഖീദയുടെ കിതാബുകളിൽ, തൗഹീദിന്റെ കിതാബുകളിൽ പഠിപ്പിക്കപ്പെടുന്നിടത്തൊക്കെ പറയുന്ന റുഖിയത്തു ശറഈയയുടെ വിഷയത്തിലും നാരിയത്തു സ്വലാത്തിന്റെ വിഷയത്തിലും അവർക്ക് വാദങ്ങൾ മാറ്റി പറയാം. എന്ത് മലക്കം മറിച്ചിലും നടത്താം, ഒരു ഷർത്ത് മാത്രമേ ഉള്ളൂ. എന്താറിയോ, എന്ത് തോന്നിയ ദിവസം പറഞ്ഞാലും പാടില്ല, അതിന്റെ മുന്നിൽ ഒരു വിസ്തത്തിന്റെ ലോകം ഉണ്ടാകണം മാത്രം. ഒരു കുഴപ്പമില്ല, ഒരു വിസ്റ്റം ലോകം ഉണ്ടായാൽ മതി, എന്നാ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചില സംഘടനാ തമ്പ്രാക്കന്മാരുടെ ഉത്തരവുകൾക്ക് മുന്നിൽ റാൻമൂടിയായി നിൽക്കണം, അതിനെ കിട്ടൂല. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഉള്ളത് കള്ളതണ്ടറായിട്ട് വെട്ടിത്തുറന്നെന്ന് പറയും. പലിശ വാങ്ങുന്നവരുണ്ടോ? ശരിയല്ലത്. നിങ്ങൾ എന്ത് സലഫി എന്നറിയുന്ന കാര്യമില്ല, അത് സലഫിയത്തല്ല, അത് സെൽഫിയത്താണ്. പൊരേല് വലിച്ചിറക്കി കേബിൾ ഉണ്ടോ? പൊട്ടിച്ച് വലിച്ചെറിയണം. ഇസ്ലാം പഠിപ്പിച്ചല്ല, തനിച്ച ഹറാമാണ്. സ്ത്രീധനം വാങ്ങുന്ന കള്ളന്റെ കല്യാണത്തിന് മാത്രമല്ല, ദഅവത്തിനല്ലാത്ത, ദഅവത്തിന് പോലും ഫോട്ടോഗ്രാഫി പാടുണ്ടോ പാടില്ലേ? ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫുണ്ട്. കല്യാണ പൊരയില് ഫോട്ടോഗ്രാഫി, സെൽഫി, ആളുകൂടത്തൊക്കെ സെൽഫി, ഇത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, ഹറാമാണ് എന്ന് തുറന്നു പറഞ്ഞതാണോ പ്രിയമുള്ളവരെ? എന്റെ ഞാൻ അത് എവിടെയും തുറന്നു പറയും, ഈ കൂട്ടത്തിലുള്ളൊരു തുറന്നു പറയും, ഇത് ശരിയല്ല, ഇസ്ലാം പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ദീൻ, തൗഹീദ് പഠിച്ചറിഞ്ഞ സത്യം, അത് പരമാവധി ജനങ്ങൾക്ക് പകർന്നു കൊടുക്കണം എന്ന് മാത്രമാണ് പ്രിയമുള്ളവരെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കേനമെന്റെ സ്റ്റേജിൽ കയറി എന്നതുകൊണ്ട് മാത്രം ഒരാൾ കേനമകാരനാകുമെങ്കിൽ നിങ്ങൾ പഠിച്ചു ചൊളി, അമ്പലപ്പറമ്പുകളിൽ ഉത്സവം പറമ്പുകളിൽ പോയിട്ട് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്ന വിവേകാനന്ദന്റെ, സ്വാമി വിവേകാനന്ദന്റെ പുസ്തകത്തെ വായിക്കാൻ ഹൈന്ദവരായ ചെറുപ്പക്കാരോട് പ്രസംഗിക്കുന്നയാളെ
പ്രിയപ്പെട്ട ഈ ഗ്ലോബൽ ഇസ്ലാമിക്കാരെ നിങ്ങൾ RSS-കാരെന്ന് വിളിക്കോ, നിങ്ങൾ RSS-കാരെന്ന് വിളിക്കോ. എന്ത് പറ്റിയടോ, തലയിൽ ഈ സാധനം കയറിയോ, ദീനിന് പകരം സംഘടന കയറിയോ? ശരി പ്രിയമുള്ളവര്, എന്റെ അറച്ചി തിന്നാൻ നടക്കുന്ന കഴുകന്മാരോടും ഇവിടെയുള്ള KNM-ന്റെ സഹോദരങ്ങളോട് എല്ലാവരോടും ഞാൻ പറയണു, എന്റെ വിശ്വാസവും മനഹജും എന്താ, നിങ്ങൾ അതിനനുസരിച്ച് വിളിച്ചാൽ മതി. എന്റെ വിശ്വാസം എന്താ, എന്റെ മനഹജ് എന്താ, നിങ്ങൾ പഠിക്കണം. അള്ളാഹു അല്ലാത്ത ഒരു പടപ്പിനെയും ഒരു കാലത്തും വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല, നേർച്ചയർപ്പിക്കാൻ പാടില്ല, സത്യം ചെയ്യാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല, ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഒന്നും പാടില്ല. അത് കവറിൽ കിടക്കുന്ന വലിയായാലും മരുഭൂമിയിലെ ജിന്നായാലും ജീവനില്ലാത്ത വെറും കല്ലായാലും ശരി, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഒരാളോടും അതിനിപ്പുറത്ത് ഖിയാമത്ത് നാളോളം ഇല്ലല്ലാ, അല്ലാഹുവിനോടല്ലാതെ പാടില്ല. പ്രിയമുള്ളവരെ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളായി വന്ന മഹാന്മാരായ ഉലമാക്കൾ, അതുപോലെ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത്, മദ്ഹബിന്റെ ഇമാമുകൾ, അയ്യിമ്മത്തുകളായ നാല് മദ്ഹബിന്റെ ഇമാമുകൾ റഹിമഹുമുള്ളാഹ്, അതുപോലെ മഹാനായ ആ അയ്യിമ്മത്തുകൾക്ക് ശേഷം വന്ന മഹാനായ അവരുടെ അതേ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാവുന്ന ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹിമഹുമുള്ളാഹ്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഷൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് കൂടി കടന്നു വന്നാൽ നമ്മളൊക്കെ പേര് വെച്ച് വിളിക്കുന്ന വഹാബികൾ എന്ന് പറയാൻ കാരണക്കാരനായ ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അവിടെ കൂടെ കടന്നു വന്നാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് അൽബാനി നാസിറുദ്ദീൻ അൽബാനി റഹിമഹുമുള്ളാ, ഇന്ന് അഹ്ലു സുന്നത്തിന്റെ കിബാറുകളായ ഉലമാക്കളിൽപ്പെട്ട ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹി തആല വരെയുള്ള പണ്ഡിതന്മാർ, ഏത് തൗഹീദാണോ ജനങ്ങളോട് പറയുന്നത് ആ തൗഹീദാണ് നാം എവിടെയും എല്ലായിടത്തും പറയേണ്ടതും, ഈ ഉള്ളവൻ അതിലാണ് വിശ്വസിക്കുന്നതും. ലളിതമായി ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ അമ്പിയാക്കളും അവരുടെ അനന്തരാവകാശികളായ സ്വഹാബത്തിന്റെയും ഉലമാക്കളുടെയും അഖീദയിലേക്കും മൻഹജിലേക്കുമാണ് നമ്മൾ മടങ്ങേണ്ടത്. വിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും സ്വഹീഹായ കിതാബ് അസ്ഹഹുൽ കിതാബി ബഅദൽ ഖുർആൻ സ്വഹീഹുൽ ബുഖാരി, അത് മുഴുവനും സ്വഹീഹാണ്. പിന്നെ സ്വഹീഹു മുസ്ലിം, അതിലെ ഹദീസുകൾ മുഴുവനും സ്വഹീഹാണ്. അതിലെ ഹദീസുകൾ നാം കാലുകൊണ്ട് ചവിട്ടാനുള്ളതല്ല, നെഞ്ചോട് ചേർത്ത് വെക്കാനുള്ളതാണ് സ്വഹീഹായ ഹദീസുകൾ മുഴുവനും. അത് സിഹറിന്റേതായാലും കണ്ണീറിന്റേതായാലും റുഖ്യത്തു ശർഇയ്യയുടെ വിഷയത്തിലായാലും ശരി, അതെല്ലാം നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഷൈത്താൻ ബാധ, പിശാജ് ബാധ, ജിന്ന് ബാധ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ കാണുന്ന ചാത്തൻ മഠങ്ങളിലും ജിന്നുമമാരെയും ബീവിമാരെയും തൽസമാസുകാരെയും സമീപിക്കരുതേ, അവരിലേക്ക് ചെല്ലരുതേ, അവരിലേക്ക് അഭയം തേടരുതേ. ഏലസുകളായി, തകിടുകളായി, ചരടുകളായി, ചീർക്കൻ മാർഗങ്ങളായി ലോകത്ത് പഠിക്കപ്പെട്ട പല കൂടോത്രങ്ങളിലേക്കും സമുദായമേ കടന്നുപോകരുതേ, അവലംബിക്കരുതേ. പകരം അഹ്ലു സുന്നത്തി വൽ ജമാഅ പഠിപ്പിച്ച റുഖിയത്ത് ശറിയാണ് പരിഹാരമായിട്ടുള്ളത് എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ അവരോട് എല്ലാവരോടും പറയുന്നത്. അതിനായി പ്രത്യേകം തൗഹീദുള്ള ഇൽമുള്ള ആളുകളും സംവിധാനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. തോട്ടിലേക്ക് എറിയണമെന്ന് പറയാനല്ല പ്രിയമുള്ളവരെ നമ്മൾ ആവേശം കാണിക്കേണ്ടത്. അടിയുറച്ച് വിശ്വസിക്കാനും ഹദീസിന്റെ മത്തുനകളിലും ഹദീസിന്റെ സനദുകൾ സഹീഹാണെങ്കിൽ ആ മത്തിനിൽ ആ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ശരിയായ സ്രോതസ്സിൽ നിന്ന് ദീൻ പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കിതാബും സുന്നത്തും അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ മാർഗവും അത് നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. അതിൽ നമ്മൾ പഠിക്കണം, അതിൽ നമ്മൾ പകർത്തണം. അതാണ് നമ്മൾ ലോകത്തോട് പറയേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ആ വിഷയത്തിൽ എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടത്. സങ്കടം കൊണ്ടാണ് പ്രിയുള്ളവർ പറഞ്ഞത്, ഈ ഒരു സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് മാത്രം ഞാൻ ഇനി കേൾക്കാത്തൊന്നും ബാക്കിയില്ല. എന്റെ നിലപാട് കൃത്യമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റേതാണ്. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകൾ, എന്റെ സംസാരം ഈ ഇരിക്കുന്ന ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വ്യക്തിപരമായി അവർക്ക് വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അല്ലാഹു റബ്ബുസ് സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.